ചെറുവത്തൂരിലെ ഭക്ഷ്യവിഷബാധ. ഐഡിയൽ കൂൾബാറിലെ രണ്ടുപേർ അറസ്റ്റിൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചെറുവത്തൂരിലെത്തി. അന്വേഷണത്തിന് സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. കൂടുതൽ പേർ ചികിത്സ തേടി ആശുപത്രിയിൽ. ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ള ഐഡിയൽ കൂൾബാറിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂൾബാറിലെ മാനേജിംഗ് പാർട്ട്ണർ അനസ്, കടയിലെ ജീവനക്കാരൻ നേപ്പാൾ സ്വദേശി സന്ദീപ് റായ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിലുള്ള സംഘം ഐഡിയൽ കൂൾബാറിൽ പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉച്ചയോടെ ചെറുവത്തൂരിലെത്തി. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നതായും സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായും SP വൈഭവ് സക്സേന പറഞ്ഞു. രണ്ടുപേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഈ മുനാവത് പേർ ഇപ്പോൾ ബൈ ടുഡേ ഈവനിങ് വിൽ ബി അറസ്റ്റ്. ഏതൊക്കെ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? സെക്ഷൻസ് ഇസ് 304, 308 ആൻഡ് 272. കൂടുതൽ പ്രതികളുണ്ടോ? മൂന്ന് പേരാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഓൺലി വിൽ ഫൈൻഡ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ? ഹോട്ടൽ ഉടമയ്ക്ക് തീരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അയാളിപ്പം വിദേശത്താണെന്നല്ലേ പറയുന്നത്? മൂപ്പരിങ് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ എന്തായാലും അത് നോക്കാം. ഇത് ഇപ്പോൾ കേസ് ഇസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. വിൽ നോട്ട് ബി എബിൾ ടു ടെൽ മച്ച് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഓൺലി. വൺസ് ദ FSL റിപ്പോർട്ട് കംസ് അതിനുശേഷം ഇത് കൂടുതൽ പറയാൻ പറ്റും. അതേസമയം ഷവർമ കഴിച്ച കൂടുതൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുകയാണ്. 46 പേരാണ് നിലവിൽ ചെറുവത്തൂർ, നീരേശ്വരം, കാഞ്ഞങ്ങാട്, പരിയാരം എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അതിനിടെ ഐഡിയൽ ഫുഡ് പോയിന്റിന്റെ ഒമ്നി വാൻ തീവച്ച് നശിപ്പിച്ചു. പുലർച്ചെയോടെയാണ് വാൻ കത്തിനശിച്ച നിലയിൽ കണ്ടത്. വിഷബാധയേറ്റ് മരിച്ച സ്കൂൾ വിദ്യാർത്ഥിനി ദേവനന്ദയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കരിവള്ളൂർ സ്കൂളിലും ജന്മനാടായ പെരളത്തും പൊതുദർശനത്തിന് വയ്ക്കും.